മുത്തുമണികൾക്കും എൻ്റെ നമസ്കാരം. ദിസ് ഈസ് ജംഷദ് ഗഫൂർ, യുവർ ബഡി ട്രാവലർ. അപ്പം മുത്തുമണികളെ പറഞ്ഞതുപോലെ എൻ്റെ പേര് ജംഷദ് ഗഫൂർ. ഞാൻ കണ്ണൂരിലുള്ള പഴയങ്ങാടി എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ രാജ്യം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കുവൈറ്റിലാണ്. ഞാനൊരു പ്രവാസിയാണ്. അപ്പം എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ എൻ്റെ ഈ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ കുവൈറ്റിൽ ഇപ്പോൾ സാൽമി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും ആ ഇൻട്രൊഡക്ഷനിലൂടെ ഇവിടെ എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഈ എന്താ പറയുക, നിങ്ങൾക്കറിയാം കുവൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലി ജി സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയാണ് കംപ്ലീറ്റ്. ഐ മീൻ ആ മരുഭൂമിക്കകത്ത് ഇവർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്ക് വിത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് ഇവിടെ എനിക്കുള്ളത്. അപ്പം എൻ്റെ ഒരു ഇൻട്രോയും തരാം, എൻ്റെ കുറച്ച് കാര്യങ്ങളും പറയാം, ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം എന്നുള്ള ഒരു ഇതിലാണ് ഈ ഫസ്റ്റ് വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡിൽ ഇതായിരിക്കും. സോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ മുത്തുമണികളെ നമുക്ക് അത് കാണാം. അപ്പോൾ ഇത് കണ്ട നിങ്ങൾ ഇത് സൈഡിലെല്ലാം നോക്കിയാൽ ഇതൊരു എന്താ പറയുക, ഒരു പാർക്കിനകത്ത് അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ ഇവർ നട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഒന്ന് ആ സൈഡ് കാണിച്ചു കൊടുത്തത് ഇത് കണ്ടാ, ഇതൊരു ഫുട്ബോൾ കോർട്ട്, സോറി എന്താ പറയുക, ടെന്നീസ് കോർട്ടാണ്. അതിൻ്റെ അപ്പുറം ഫുട്ബോൾ കോർട്ടുണ്ട്. അങ്ങനെ സ്പോർട്സിനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ജോഗിങ്ങിനും അതിനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിലൂടെ ഇതിലൂടെ ഒക്കെ ആൾക്കാർ ഓടുന്നുണ്ട്. പിന്നെ ഇപ്പം ഈ കൊറോണയൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാർ കുറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടുന്ന് അപ്പുറത്ത് ഫുട്ബോൾ കളിക്കുന്നുണ്ടാവും, ഇവിടുന്ന് ടെന്നീസ് കളിക്കുന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ നോക്കി ഇതിൻ്റെ ആ പ്രകൃതി ഭംഗി നോക്കിയാൽ എന്ന് വെച്ചാൽ ഒരു മരുഭൂമിക്കകത്താണ് ഈ സംഭവം ഉള്ളത്. ഇത് കംപ്ലീറ്റ് സിറ്റിയാണ് കേട്ടോ, ഈ സിറ്റിക്ക് നടുക്കുള്ള ഒരു സംഭവം ഇത്. കാരണം എന്ന് വെച്ചാൽ ചുറ്റോട് കംപ്ലീറ്റ് ബിൽഡിങ്ങുകളാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഏതോ കാട്ടിലാവട്ടാണ്, അല്ല, ഫുള്ള് ഒന്ന് ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് സിഗ്നൽസും വണ്ടികളും റോഡും ബിൽഡിങ്ങുകളൊക്കെയാണ്. അതിൽ ഇവിടെ മാത്രമാണ് അതിൻ്റെ നടുവിലായിട്ട് ഈ സംഭവം ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുത്തുമണികളെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പം എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. പാർക്കും സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് ആൾക്കാരുണ്ട്, ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ക്യാമറ വെച്ച് ഒരുപാട് ആൾക്കാരുണ്ട്. വേറെ കാണിക്കാൻ വേറെയും പല കാര്യങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇൻട്രോയും കൂടി ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ സ്ഥലം പേരൊക്കെ പറഞ്ഞു, അത് കൂടെ കൂടെ പറഞ്ഞിട്ട് നിങ്ങളെ ഇതാക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ഈ ഒരു പ്രവാസി, ഐ മീൻ ഞാനൊരു പ്രവാസിയായിട്ട് ഏകദേശം 14 വർഷമായി. ഞാൻ ഒരു 4 വർഷത്തോളം UAE-യിലുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ കുവൈറ്റിൽ ഏകദേശം 10 വർഷമായി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൂമിൽ നിന്ന് ഇവിടുത്തേക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് റൂമിലേക്ക് ഒരു 10 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ ഞാൻ 3 വർഷത്തോളമായി ആ റൂമിലേക്ക് മാറിയിട്ട് ഈ മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഈ പാർക്കിനകത്ത് ഇതുവരെ വന്നിട്ടില്ല. ഈ പാർക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം 2 ഇയേഴ്സായി. പക്ഷേ 3 വർഷം ഞാൻ ഇവിടെ താമസിക്കുന്നത്. പക്ഷേ ഈ പാർക്കിനകത്തേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പം അത് വരാനുണ്ടായ റീസണും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ വരാൻ പറ്റാത്തത് വേറെ ഒന്നുമല്ല, എന്താ പറയുക, ഒരു പ്രവാസിനെ സംബന്ധിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്ഥലങ്ങളിൽ പോവുക, അല്ലെങ്കിൽ അത് മെയിനായിട്ടൊരു പ്രവാസികളൊരു ഒരു ഇതെന്താണെന്ന് ഞാൻ പറയാം, ഒരു ഹാബിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ വർക്ക് റൂം വർക്ക്, ഫ്രൈഡേ ഒരു ലീവ് കിട്ടിയിട്ട് മാക്സിമം കിടന്നുറങ്ങുക, ഇതാണ് ഓൾമോസ്റ്റ് മിക്ക ഒരു പ്രവാസികളുടെയും ഒരു ഇത്. അല്ലെങ്കിൽ സ്വന്തം വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാ ആൾക്കാർ ചുമ്മാ കറങ്ങാനൊക്കെ പോകും. അപ്പം ഞാനിപ്പോൾ ഇത് എന്താ പറയുക, ഈ 10 വർഷത്തോളമായി പ്രവാസിയായിട്ട്. അപ്പം ഞാനിപ്പം എന്താ പറയുക, ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികളെ സംബന്ധിച്ചിട്ട് കുറച്ച് റിസ്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും, ഐ മീൻ കൂടുതൽ പ്രവാസി, ഓൾമോസ്റ്റ് എല്ലാ പ്രവാസികൾക്കും എടുക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരു തീരുമാനം. പക്ഷേ എല്ലാവർക്കും എല്ലാ ആൾക്കാരും പേടിക്കുന്ന ഒരു തീരുമാനമാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞതുപോലെ പ്രവാസികൾക്ക് എന്താ പറയുക, മിക്ക പ്രവാസികൾക്കും എടുക്കണം എന്ന ആഗ്രഹമുള്ള അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് എന്താ പറയുക, എടുക്കാൻ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ടെൻഷൻ ഒരു എന്താ പറയുക, എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, പക്ഷേ പേടിക്കുന്ന ഒരു തീരുമാനമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്, പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് പോകുക. കാരണം എല്ലാവരും ചിന്തിക്കും എങ്ങനെ പോകും, എന്ത് ചെയ്യും, നാട്ടിൽ പോയി എന്താക്കുക. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞാണ്, എനിക്ക് 2 കുട്ടികളുണ്ട്.
അപ്പം ഓൾമോസ്റ്റ് പ്രവാസികൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിഞ്ഞായിരിക്കും കുട്ടികളുണ്ടാവും. അപ്പം അവരുടെ പഠനം, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, അതെങ്ങനെ കൊണ്ടുപോകും, ഭാര്യയുടെ ഇത്, പിന്നെ ഫാമിലി, ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ടെൻഷനിലാണ് അവരൊക്കെ. ഏതെങ്കിലും അടുത്ത വർഷം നോക്കാം, അതിനപ്പുറത്തെ വർഷം നോക്കാം എന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇവിടെ വർഷങ്ങളോളം കഴിയുന്ന ആൾക്കാരാണ് ഈ പ്രവാസികൾ. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചിട്ട്, പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഈ ഒരു അവസ്ഥയിൽ എന്ന് വെച്ചാൽ ഈ കൊറോണയൊക്കെ കംപ്ലീറ്റ് അടിച്ച് എല്ലാം പൂത്ത് വാരി കൊണ്ടുവരികയാണ്. അപ്പോൾ ആൾക്കാർ, മിക്ക ആൾക്കാരും എന്താ പറയുക, പണിയില്ല, അല്ലെങ്കിൽ ബിസിനസ് തകർന്നിരിക്കുകയാണ്, അങ്ങനെ പല പ്രശ്നങ്ങളിലുള്ള ആൾക്കാരാണ്. അപ്പം എന്താ പറയുക, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ സ്റ്റോറി പറഞ്ഞിട്ട് നിങ്ങളെ വെറുതെ മടുപ്പിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. വാ, അപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ മരുഭൂമി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മെയിൻ സിറ്റിയാണ് എന്ന് വെച്ചാൽ വൺ ഓഫ് ദ കോസ്റ്റ്ലി ഏരിയ ആണ് കുവൈറ്റ് സിറ്റിയിൽ സാൽമിയ എന്ന് പറയുന്ന ഏരിയ. കംപ്ലീറ്റ് വലിയ വലിയ ബിൽഡിങ്ങുകളും അല്ലെങ്കിൽ ട്രാഫിക്കും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സിറ്റി ലൈറ്റ്സിൻ്റെ അകത്താണ് ഈ ഒരു സംഭവം. ഇതാണോ, ഇതൊക്കെ ഇവരിതിനകത്ത് സെറ്റ് ചെയ്തതാണ്. എന്തൊരു ഭംഗിയാന്ന് നോക്കി, അതിൻ്റെ നടുക്കൊരു ചെറിയൊരു തോണി പോലെയൊക്കെ ആക്കിയിട്ട് നല്ല രസമല്ലേ. പിന്നെ കുട്ടികളൊക്കെ കണ്ടോ കളിക്കുന്നത്, ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയും ഉണ്ട് ഒരു ഫുട്ബോൾ കോർട്ട്, ഒരുപാട് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അരുവി ഇങ്ങനെ പോവാണ്, ഒരു അരുവി സെറ്റപ്പാണ് ഇത്. അവിടെ അതിൻ്റെ സ്റ്റാർട്ടിങ് അവിടെയാണ്, അവിടെ നിന്ന് ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പോവാണ്. എന്നിട്ട് അവിടെ കണ്ടോ, അവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു പാലം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാരുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ്ട അരുവിൻ്റെ മുകളിലൂടെ ഒരു പാലം പോലെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പിള്ളേർ ഇത് ഇപ്പോൾ തച്ച് അടിച്ച് പൊളിക്കുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നടക്കാം പോവാം. പിള്ളേർ കംപ്ലീറ്റ് തകർക്കുമോ എന്ന് പറഞ്ഞാൽ ചെറുത് ഷെയ്ക്കാവും. അതാണ്, ഇനി വേറൊരു ചെറിയൊരു പാലം കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. പിന്നെ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ ആ ഇത് അവിടെ ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അതാണോ ആൾക്കാരുണ്ടോ, കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ചിലപ്പോൾ, കാരണം ഇതൊരു മരുഭൂമിനെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇതുപോലുള്ളൊരു സിറ്റിക്കകത്ത് തന്നെയാണോ ഇങ്ങനെയുള്ളൊരു സ്ഥലം. ഐ മീൻ കിളികളെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് കിളികളുണ്ട്. അത് പറയാൻ ഒരു 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 പാർക്കിനകത്താണ് ഇങ്ങനൊരു സെറ്റപ്പ് ഇട്ടിരിക്കുന്നത്. എന്തൊരു ഭംഗിയാന്ന് നോക്കി, ആൾക്കാർക്ക് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വേറൊരു സ്ഥലം എനിക്ക് തോന്നുന്നില്ല. പോയിട്ടിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ നമ്മൾ ഇവിടെ അധികം പോക്കൊന്നുമില്ല സ്ഥലങ്ങളിലും. ചുമ്മാ പണി, റൂം പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത്. ചെറിയൊരു എന്താ പറയുക, ഒരു പൗണ്ട് പോലെ ഒരു ചെറിയ സെറ്റപ്പ്. പിന്നെ അവിടെ അതിന് നടുക്കായിട്ട് കണ്ടോ, അവിടെ ഒരു ചെറിയൊരു ഇതിട്ടിട്ട് ഒരു സ്റ്റാൾ പോലെ ഇട്ടിട്ട് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നു, അതിൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെ അപ്പം ഞാൻ പറഞ്ഞല്ലോ, എന്താ പറയുക, ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ തീരുമാനം എടുത്തതിന് ശേഷം ഞാനിതെൻ്റെ കുറച്ച് ഫാമിലിയിലുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാനിത് അവതരിപ്പിച്ചു. കാരണം ഞാനിങ്ങനെ നാട്ടിലേക്ക് നിർത്തിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എനിക്കിതിൻ്റെ മുകളിൽ ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ എന്താ പറയുക, മാക്സിമം ആയി. കാരണം ഇനിയും ഞാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ആയിപ്പോവും, മാനസികമായിട്ടും മൊത്തത്തിലൊരു സൈക്കിക്കായി പോകും. അതുകൊണ്ട് ഞാൻ മൊത്തം ഒരു ചേഞ്ചസ് എനിക്ക് വേണമെന്നുള്ള രീതിയിൽ എന്തായാലും വേണമെന്ന് പറഞ്ഞു. അപ്പം ഈ നെഗറ്റീവ് കമൻസ് കൂടുതലും ആൾക്കാർ തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിർത്തിപ്പോകുന്ന ഒന്നാമത്തെ ഒരു എന്താ പറയുക, അങ്ങനെയുള്ളൊരു സംഭവമാണ്. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കൊറോണ കാലത്തായതുകൊണ്ട് അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും വർക്കില്ലാണ്ടും പണിയില്ലാണ്ടും എന്താ പറയുക, ബിസിനസ് തകർന്നിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്ന സമയമാണ്. അപ്പം നീ നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? അപ്പോൾ പറഞ്ഞതുപോലെ ഈ നെഗറ്റീവ് കമൻസ് എനിക്ക് ഒരുപാട് ആൾക്കാരിൽ നിന്ന് കിട്ടി. അപ്പം നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ പറയുന്നത് ഇതന്നെ, ഈ പറഞ്ഞതുപോലെ ഈ കൊറോണയുടെ കാര്യങ്ങളൊക്കെ. കാരണം എന്ത് ചെയ്യും, വെറുതെ നാട്ടിൽ പോയിട്ട് തേരാപ്പാരം നടന്നാൽ ശരിയാവില്ലല്ലോ. ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, അപ്പോൾ അവരൊക്കെ നോക്കണം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ഭാവിയിൽ എന്താ ചെയ്യുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അപ്പം അതൊക്കെ എന്നെ ബാക്ക്, സത്യം പറഞ്ഞാൽ ബാക്ക് വലിച്ചു. ഇത് തീരുമാനം മാറ്റിയാലോ, എന്ത് ചെയ്യുക? പക്ഷേ എനിക്ക് തന്നെ സ്വയം ഒരു ചിന്തയുണ്ട്, ഞാൻ ഈ തീരുമാനം മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വേറൊരു റേഞ്ചിലേക്ക് പോകും, എൻ്റെ കംപ്ലീറ്റ് ആ ഒരു ഇത് പിടിവിട്ട് പോകും. അതുകൊണ്ട് തന്നെ വേറെ എനിക്ക് ചില ആൾക്കാരിൽ നിന്ന്, ചുരുക്കം ചില ആൾക്കാരിൽ നിന്ന്, എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് എനിക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കമൻസ് കിട്ടി. എന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച്
അപ്പോൾ പറഞ്ഞതുപോലെ എനിക്ക് കുറച്ച് പോസിറ്റീവ് കമൻസ് കിട്ടി. കമൻസ് മീൻസ് എൻ്റെ വളരെ അടുത്ത കുറച്ച് ചങ്ങാതിമാരോടും പിന്നെ വളരെ അടുത്ത കുറച്ച് ഫാമിലീസിനോടും പറഞ്ഞപ്പോൾ ചില ആൾക്കാർ നെറ്റി പഠിച്ചു, ചില ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാർ എന്നോട് പറഞ്ഞു പോട്ട വരുന്നിടത്ത് വെച്ച് കാണാം, നീ അങ്ങ് പോ, നമുക്ക് നാട്ടിലൊക്കെ ഇഷ്ടംപോലെ പണിയും കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കിട്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അപ്പോൾ അറിയുന്ന ആ വൈബ്, ആ ഒരു പോസിറ്റീവ് അവർ തരുന്നത് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. കാരണം ചില ആൾക്കാർ പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ രാവിലെ അല്ലെങ്കിൽ അടുത്തൊരു നിമിഷം കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത കൊല്ലത്തെ അല്ലെങ്കിൽ അതിൻ്റെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. മെയിൻലി പ്രവാസികൾ, ഇത് പ്രവാസികളോടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ ഈ കഥകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇവനെന്താണ് ഇവനിങ്ങനെ ചുമ്മാ ഇവൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നത്, ട്രാവൽ ടൂർ മറ്റേ ഫുഡ് ആൻഡ് ട്രാവൽ ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കഥ പറയും. ഈ ഫസ്റ്റ് എപ്പിസോഡിൽ ഇത് ഉണ്ടാവും, അടുത്ത എപ്പിസോഡ് മുതൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട മലയാളികളായ പ്രവാസികൾക്ക് ചിലപ്പം എന്ന് വെച്ചാൽ അതിപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഒരു 10 പേർക്കെങ്കിൽ 10 പേർക്ക് അല്ലെങ്കിൽ ഒരു 5 പേർക്കെങ്കിൽ 5 പേർക്ക് ഇതുപോലെ ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടിയെങ്കിൽ അതിലും വലിയൊരു സന്തോഷം നമുക്ക് കിട്ടാനില്ല. അതൊക്കെ കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞപ്പം എൻ്റെ 2 കട്ട ചങ്ക് ദോസ്തുക്കളുണ്ട്, അവർ പറഞ്ഞു ഫുൾ സപ്പോർട്ട്, നീ എന്തുവാണെങ്കിൽ തീരുമാനിച്ചാൽ നമ്മൾ ചെയ്യാൻ പറഞ്ഞു. പിന്നെന്തായി ചിന്ത, ഇങ്ങനെ പോകാൻ തീരുമാനിച്ച്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നാട്ടിൽ പോയി എന്ത് ചെയ്യും, എന്തൊക്കെ ഒന്ന് ചെയ്യേണ്ടേ, നമുക്ക് ജീവിക്കണ്ടേ? അപ്പോൾ അന്നേരം പല കാര്യങ്ങളും അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്തൊക്കെ ബിസിനസ് ചെയ്യാം ഒന്നൊരു ഒരു എന്താ പറയുക നടക്കുമെന്നുള്ള രീതിയിൽ നമ്മളെ മൈൻഡിലേക്ക് വരുന്നില്ല. അപ്പോഴാണ് എനിക്ക് ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ തുടങ്ങാം, ഒരു ഫുഡ് ആൻഡ് ട്രാവലിംഗ് ബ്ലോഗാക്കാം. അപ്പം വേറൊരു അതിൽ വേറൊരു കാര്യമുണ്ട്, എൻ്റെന്നല്ല ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ടാവും, സ്പെഷ്യലി പ്രവാസികൾക്ക് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങണം, ഒരുപാട് സ്ഥലങ്ങൾ കാണണം, ഒരുപാട് ടൈപ്പ് ഫുഡ് കഴിക്കണം എന്നൊക്കെ എല്ലാ ആൾക്കാർക്കും ആഗ്രഹമുണ്ടാകും. അതുപോലെ തന്നെ ഒരു ഭയങ്കരം എന്ന് വെച്ചാൽ ഒരു ക്രേസ് ഉള്ള ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങണം മെയിൻലി, പിന്നെ പല ഐറ്റംസ് പല വെറൈറ്റിയിലുള്ള ഫുഡ് കഴിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ നമുക്കതിനൊന്ന് സമയം കിട്ടാറില്ല, കാരണം 1 വർഷം 1.5 വർഷമൊക്കെ ഇവിടെ നിന്ന് നാട്ടിൽ പോയി കഴിഞ്ഞാൽ 1 മാസം എണ്ണിച്ചുട്ട അപ്പം പോലെ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം നമുക്ക് വെക്കേഷൻ ഉണ്ടാകും. അത് നമ്മൾ ഫാമിലിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തന്നെ അത് കഴിഞ്ഞു, പിന്നെ നമുക്ക് എവിടെ സമയം ഈ ട്രാവൽ ചെയ്യാനൊക്കെ. അപ്പോൾ അന്നേരമാണ് ഞാൻ അതിനെ നിർത്തിപ്പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, അപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ ഇത് എന്തുകൊണ്ട് ചെയ്തുവിടാം, ഒരു ചാനൽ തുടങ്ങുക, ഒരു ട്രാവൽ ആൻഡ് ഫുഡ് എന്താ പറയുക ഒരു ബ്ലോഗ് എന്നുള്ള രീതിയിൽ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഈ പറയുന്ന എൻ്റെ പ്രവാസികളായാലും എൻ്റെ എല്ലാ മലയാളികളിൽ നിന്നും മലയാളികളെന്നും നല്ലത് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാ മലയാളികളിൽ നിന്നും എനിക്ക് നല്ല കട്ട സപ്പോർട്ട് ഉണ്ടാകും എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ചിന്ത വന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ചിന്ത വന്നപ്പം അതിനും കുറേ ഐഡിയാസൊക്കെ വേണ്ടത്, എന്നുവെച്ചാൽ ഞാനിതിനു മുമ്പ് അങ്ങനെ ചെയ്തൊരു വ്യക്തിയൊന്നല്ല, ഒരു ബ്ലോഗ് സംബന്ധപ്പെട്ട ഒരു ഇതും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തിനാണ് എന്താ പറയുക എൻ്റെ ഈ പറയുന്ന 2 കട്ട ചങ്കുകളുണ്ട്, അതിൽ ഒരാളാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറൊരാളിപ്പോൾ ഇല്ല. അവർ രണ്ടുപേരും പറഞ്ഞു എന്തിനു നിൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ക്യാമറ എടുക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരെൻ്റെ കൂടെ നിന്നു. അതുപോലെ തന്നെ ഇപ്പം ചെറിയൊരു പൊടി മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ക്യാമറ എന്താ പറയുക എന്തെങ്കിലും വീഡിയോന് ചെറിയൊരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ചെറിയൊരു പൊടി മഴ പെയ്യുന്നുണ്ട്. കാരണം മിനിഞ്ഞാന്ന് ന്യൂസ് കണ്ടു ഈ ആഴ്ച ഈ ഫ്രൈഡേയിൽ നല്ല ഇടിയും മഴയും മിന്നുമൊക്കെ ഉണ്ടാവുന്നു, പക്ഷേ ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ചെറിയൊരു പൊടി മഴ പെയ്യുന്നുണ്ട്. അപ്പം കം ടു ദി പോയിൻ്റ്, എന്താ പറയുക, അപ്പോൾ ഈ 2 ചങ്കുകളും എൻ്റെ കൂടെ നല്ല ഇതിൽ നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അല്ല, ഐ മീൻ അവർ പറഞ്ഞു എന്നോട്. അപ്പോൾ അതിൻ്റെ ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുവൈത്തിലുള്ള ഇവിടുന്ന് ഏകദേശം സാൽമിയെന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ എങ്ങാണ്ട് ട്രാവലിംഗ് ഉണ്ട് ഉള്ള ഒരു സ്ഥലം. അത് ഏകദേശം ഒരു ബോർഡറാവട്ടാന്നാണ് പറഞ്ഞത്, ഡെസേർട്ടാണ്. അവിടെയും ഇതുപോലുള്ള എന്തൊരു സംഭവമുണ്ട്, പക്ഷേ ഇതിനേക്കാളും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം അവിടേക്ക് പോകാം എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത്. അപ്പം അവിടേക്ക് പോകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ 10 വർഷമായി ഈ കുവൈത്തിൽ ഞാൻ ഇന്നുവരെ ഞാൻ പോയിട്ടില്ല, പക്ഷേ ഈ പറഞ്ഞ ഫ്രണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവൻ പോയത് വെച്ചിട്ട് അവൻ പറഞ്ഞു നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ്, വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ പോകും, വണ്ടി വേണം. അപ്പോൾ അവൻ്റെ വണ്ടി പ്രശ്നമില്ല, അവന് ലൈസൻസ് ഉണ്ട്, വണ്ടി നമുക്ക് റെൻറ്റിന് എടുക്കാം, അതിന് നമുക്ക് പോകാം, അങ്ങനെ ഒരു പദ്ധതിയാക്കി. അങ്ങനെ ഇവരെയൊക്കെ കൂടി പിന്നെ അതിന് മുന്നേ ഞാൻ ചെറിയൊരു ഒരു സാമ്പിൾ ഒരു ട്രെയിലർ എന്നുള്ള രീതിയിൽ ചെറിയൊരു ഒരു വീഡിയോ ഞാൻ എടുത്തു. എടുത്തിട്ടെൻ്റെ ഈ പറയുന്ന ഫ്രണ്ട്സിനും പിന്നെ എൻ്റെ ഒരു 1-2 ഫാമിലി മെമ്പേഴ്സിനൊക്കെ അയച്ചു കൊടുത്തപ്പം അവരോട് അഭിപ്രായം ചോദിച്ചപ്പം എല്ലാവരും നല്ല അഭിപ്രായം. പിന്നെ കാരണം
അപ്പൊ പറഞ്ഞതുപോലെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഞാൻ കമ്പനിന്ന് ഓൾറെഡി റിസൈൻ ചെയ്തു. ഇപ്പൊ റിസൈൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 2 months, 2 മാസമായി. അപ്പൊ ഇനി എന്റെ എന്താ പറയാ ലാസ്റ്റ് ഡ്യൂട്ടി January 3 എന്ന് വെച്ചാൽ ഒരു മാസവും ഒരു ആഴ്ചയൊക്കെ ഉള്ളൂ. അപ്പൊ ഈ ഡ്യൂട്ടി January 3 ലാസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ ഞാൻ ഇവിടെ അധികം നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിന്നിട്ട് കാര്യമില്ല, കാരണം പണിയുമില്ല, ഒന്നുമില്ലാണ്ട് പറഞ്ഞാൽ നിന്നിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എന്താ വിചാരിക്കുന്നത് പറഞ്ഞാൽ January 3 കഴിഞ്ഞാൽ മാക്സിമം ഒരു 1 week, പിന്നെ ഈ ഫ്ലൈറ്റിൻ്റെ അവൈലബിലിറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ആ റേഞ്ച് എങ്ങനെയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ നാട്ടിലേക്ക് ചവിട്ടും. അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ ചിലപ്പം എന്താ പറയുക ഭയങ്കരമായിട്ട് ബോറടിച്ചിട്ടുണ്ടാവും എന്നറിയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഥകൾ തന്നെ പറഞ്ഞ് കേട്ട് പിന്നെ അധികം സ്ഥലങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇതെൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് മാത്രമേ കണക്കൂട്ടിയാൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ, ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ ഒക്കെ ഇടയിലോട്ടാണ് ഞാൻ കയറി വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇവനെന്താണ് ഇവനിപ്പോൾ പ്രത്യേകിച്ച് ഇവനും ഇവരെ പോലെയൊക്കെ തന്നെ ആയിരിക്കും. ഇല്ല, ഞാൻ എന്തായാലും മാക്സിമം എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളും ഒക്കെ കാണിക്കാനും അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ടുഗെദർ വി ട്രാവൽ എന്നാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഫുഡുകളൊക്കെ കഴിക്കാൻ മാക്സിമം വെറൈറ്റി ആക്കിയിട്ട് തന്നെ ഞാൻ ട്രൈ ചെയ്യും. പിന്നെ നിങ്ങൾ എന്താ പറയുക കഥകൾ പറഞ്ഞിട്ട് ബോറടിപ്പിച്ചെന്ന് വിചാരിക്കേണ്ട. കാരണം ഇത് ഫസ്റ്റ് ഒരു ഇൻട്രോ, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ലൈഫ് എൻ്റെ ലൈഫ് സ്പാൻ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടോ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഈ കൂട്ടുകാരോട് പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവരെൻ്റെ കൂടെ കട്ടക്ക് നിന്നു. അപ്പോൾ നാളെ ഇന്നിപ്പം കുറച്ച് ഇരുട്ടി, അപ്പം നാളെ ഈ പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നതാണ്. നാളെ കാലത്ത് അവൻ വണ്ടി റെൻറ്റിന് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടി റെൻറ്റിന് എടുത്തിട്ട് നമ്മൾ നാളെ കാലത്ത് ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പം പറഞ്ഞ് കേട്ടത് വെച്ചിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നത്. അപ്പം ബാക്കി ഇൻഷാല്ലാ നമുക്ക് പോയിട്ട് തന്നെ നോക്കാം. അപ്പം നാളെ രാവിലെ 5 മണിക്ക് നമുക്ക് പോകാം എന്നുള്ളൊരു പ്ലാനിങ് ആയിട്ടുള്ളത്. ഐ മീൻ അവൻ പറഞ്ഞ് കേട്ടിടത്തോളം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എനിക്കും വല്ല ഐഡിയ ഒന്നുമില്ല. കുറച്ചുകൂടി ദൂരം പോകാനുണ്ട്, ഏകദേശം ഒരു 1.5 മണിക്കൂർ പോകാനുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് നാളെ അങ്ങോട്ടേക്ക് എന്തായാലും പോകാം ഇൻഷാല്ലാ. അപ്പോൾ പിന്നെ എൻ്റെ ഒരു കാര്യം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെത് ഇപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇനി ഒരു 1 month കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം വെറൈറ്റി കാണിക്കാൻ ശ്രമിക്കും. അത് ട്രാവലിംഗ് ആയാലും ഫുഡായാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. ഈ ഫസ്റ്റ് വീഡിയോ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് കാണണം. കാരണം എന്ന് വെച്ചാൽ കൂടുതലും എൻ്റെ ഇൻട്രോ ആയിരിക്കാം, പിന്നെ ചില ആൾക്കാർക്ക് ബോറടിക്കുന്നുണ്ടാവും, ചില ആൾക്കാർക്ക് ചിലപ്പം എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നുണ്ടാവും, എനിക്കറിയില്ല. അപ്പം ഇഷ്ടപ്പെട്ട ആൾക്കാരായാലും ശരി ഇഷ്ടപ്പെടാത്ത ആൾക്കാരായാലും ശരി എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് എന്താ പറയുക ബെൽ ബട്ടൺ ഓൾ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഒരു ഒരു കൂടപ്പുറപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒരു ചങ്ക് ഫ്രണ്ടായിട്ട് തന്നെ മുത്തുമണികളെ നിങ്ങൾ എന്നെ കാണണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇനിയുള്ള എൻ്റെ വീഡിയോസിൽ മാക്സിമം വെറൈറ്റി ട്രാവലിങ്ങും വെറൈറ്റി ഫുഡും കൊണ്ടുവരാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവരോടും ബൈ ബൈ.